Hello friends, welcome back to Samuchis. ഇന്നത്തെ എന്റെ റെസിപ്പി ഒരു തോരനാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ തോരൻ തയ്യാറാക്കാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കപ്പങ്ങയാണ്. ഇതേപോലെയുള്ള ഒരു കപ്പങ്ങയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇത് എൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാനിതെല്ലാം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ട് കൊണ്ടുവരാം. ഇനി നമുക്ക് ഇതിനൊരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഇതേപോലെ ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 പച്ചമുളക്, ഒരു 4 ചെറിയ ഉള്ളി, ഒരല്പം കറിവേപ്പില. ഇനി ഇതെല്ലാം തോരന് ചതയ്ക്കുന്ന പോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് കൊണ്ടുവരാം. കപ്പങ്ങ ഞാൻ ഇതെടെ ഈ ഒരു രീതിയിൽ ചെറുതായിട്ട് വളരെ നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നെങ്കിൽ ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി കേട്ടോ. ഞാനിപ്പം ഇവിടെ വളരെ ചെറുതായിട്ട് നല്ല നൈസായിട്ട് ഈ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തേങ്ങയും ഇതേപോലെ ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ റെഡിയാക്കിയെടുക്കാം. തോരൻ റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1-2 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. 2-3 ഉള്ളി, അല്പം കറിവേപ്പില, 2-3 വറ്റൽമുളക്. ഇനി ഇതെല്ലാം നന്നായിട്ട് മുട്ടിച്ചെടുക്കുക. അതിവിടെ മൂത്ത് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മളിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കപ്പങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് തോരത്തിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വളരെ നൈസായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത് കൊണ്ട് ഇതിനകത്തുള്ള എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് വേവിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തട്ടി കൊത്തി വെച്ച് കൊടുക്കുക. ഇത് അടച്ചു വെച്ചിട്ട് ഒരു ചെറിയ തീയിൽ ഇതൊന്ന് ഒരു 3-4 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അടച്ചു കൊടുക്കാം. തീ വളരെ കുറച്ച് വയ്ക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പം ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാം. ഇനി തുറന്ന് നോക്കാം. കപ്പങ്ങ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. കപ്പങ്ങ ഇതേപോലെ ഒന്ന് സൈഡിലേക്ക് മാറ്റി കൊടുക്കുക. ഇതുപോലെ സൈഡിലേക്ക് മാറ്റിയിട്ട് അരപ്പാണ് അടുക്ക് വെച്ച് കൊടുക്കുക. അരപ്പിൻ്റെ പച്ചിച്ചുവ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കപ്പങ്ങയൊന്ന് ഇതിൻ്റെ പുറത്തേക്കൊന്ന് വെച്ച് കൊടുത്തിട്ട് അത് ആവിയിലൊന്ന് നന്നായിട്ട് വെന്ത് അതിൻ്റെ പച്ചിച്ചുവയൊക്കെ മാറി കിട്ടുന്ന രീതിയിൽ ഒന്നുകൂടെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഈ രീതിയിൽ ഒന്ന് തട്ടിപ്പത്തി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അരപ്പ് നന്നായിട്ട് കുക്കായി കിട്ടും. 1-2 മിനിറ്റ് കൂടെ അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഒന്ന് തുറന്ന് നോക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അരപ്പ് നല്ലപോലെ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. അരപ്പും ഈ കപ്പങ്ങയും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി അതല്ല, ഇത് അല്പം കുഴഞ്ഞ രീതിയിലാണ് വേണ്ടതെങ്കിൽ ഒരല്പം കൈവെള്ളം ഒന്ന് തളിച്ചു കൊടുത്ത് നന്നായിട്ടത് മിക്സാക്കി എടുത്താൽ മതി കേട്ടോ. നോക്കണം. അതുപോലെ തന്നെ മുളക് പൊടിയുടെ ഒക്കെ ചുമന്ന നിറം വേണമെന്നുണ്ടെങ്കിൽ അല്പം മുളക് പൊടി കൂടെ ചേർക്കാം. ഞാൻ തോരനൊക്കെ തയ്യാറാക്കുമ്പോൾ ഇതേ കളറിലായിരിക്കുന്നതാണ് എനിക്കിഷ്ടം. കപ്പങ്ങയും അരപ്പുമായിട്ട് ഞാൻ ഇവിടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഇത് നല്ലതുപോലെ ഇതേ രീതിയിൽ നല്ലപോലെ തോർത്തിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതല്ല, ഇത് ഇത് ഈ രീതിയിലല്ല, ഇത്തിരി കുഴുകഴാന്നുള്ളൊരു രീതിയിലാണ് വേണ്ടതെങ്കിൽ കപ്പങ്ങ വേവിക്കുമ്പോഴത്തേനും അല്പം വെള്ളം ചേർത്തിട്ട് വേവിച്ചെടുത്ത് അരപ്പുമായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. എനിക്ക് ഈ രീതിയിൽ ചെയ്തെടുക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഇതേപോലെ നന്നായിട്ട് തോർത്തിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.